സാന്ദ്ര സംഗീതത്തിലേക്ക് എൻ്റെ വിനീതമായ കൂപ്പുകൾ. ഞാൻ ഇന്ന് വിദേശിയായ ഒരു നർത്തകി ആണ് പരിചയപ്പെടുത്തുന്നത്, ഷഹനാസ്. ആ ഷഹനാസിനെ മോളെ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് ഡാൻസ്? ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എല്ലാം പഠിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം ബാക്കി പെർഫോംസ് എല്ലാം ചെയ്തിട്ടുണ്ട്, നാടോടി നൃത്തവും. ഇപ്പോഴും പെർഫോംസിനൊക്കെ ഇപ്പോഴും പോവാറുണ്ട്. ഇപ്പൊ പഠിക്കാൻ വന്നുകൊണ്ട് പിന്നെ ടീച്ചർ എങ്ങനെ? ഞാൻ അവിടെ ജോബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനവിടെ റിസപ്ഷനിസ്റ്റും ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അവിടെ ഡാൻസ് പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് പടങ്ങളൊക്കെ ഉണ്ടല്ലോ കാണിക്കാം. അപ്പം ഇദ്ദേഹം ബിബിഎക്ക് പഠിക്കുന്നു, ഇന്ത്യൻ സ്കൂളിലെ ഡാൻസ് ടീച്ചറാണ്. അത് മാത്രമല്ല, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം എല്ലാം പഠിച്ച നമ്മുടെ വിദേശിയായ സുന്ദരിക്കുട്ടിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മോള് പഠിച്ചിട്ടില്ലേ ആ ഡാൻസുകളെല്ലാം? കുറച്ചൊന്ന് കാണിക്കാം. ായ ഗണദൈവതായ ഗണാധ്യക്ഷായ ധീമഹി ഗുണശരീരായ ഗുണമണ്ഡിതായ ഗുണേശാനായ ധീമഹി ഗുണാതീതായ ഗുണാധീശായ ഗുണപ്രവിഷ്ടായ ധീമഹി ഏകദന്തായ വക്രതുണ്ടായ ഗൗരീതനയായ ധീമഹി ഗജേശാനായ ഭാലചന്ദ്രായ ശ്രീഗണേശായ ധീമഹി അപ്പൊ നിങ്ങളെല്ലാരും കണ്ടല്ലോ ഡാൻസുകളെല്ലാം, ഫോട്ടോകളും എല്ലാം കണ്ടല്ലോ. ആ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ വിദേശിയായാലും സ്വദേശിയായാലും അമേരിക്ക, ജർമ്മനി, എവിടെ ആണെങ്കിലും വേണ്ടുമില്ല ഡാൻസ് പഠിക്കുക. ഇപ്പൊ 10-52 വയസ്സായ ഞാൻ ഇപ്പോഴും ചറപുറ വർത്തമാനം പറയും, നല്ലപോലെ ആഹാരം കഴിക്കുകയും ചുണയായിട്ട് നടക്കുന്ന എന്താ ഡാൻസ് പഠിച്ചിട്ട് തന്നെ. അവിടെ എല്ലാവരും ഡാൻസ് പഠിക്കുക, അവരുടെ കുട്ടികളെ പഠിപ്പിക്കുക, ഒക്കുമേൽ അമ്മമാരും പഠിക്കുക. അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങളെല്ലാം ഒന്ന് മാറ്റി നല്ല സുന്ദരികളായിട്ട് ജീവിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക, കേട്ടല്ലോ. ഇനി മോക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അഫ്കോഴ്സ് പറയാനുണ്ട്. ഞാനിവിടെ 10 ഡേയ്സിന് വേണ്ടി ലീവിന് വന്നതായിരുന്നു. അപ്പോഴാണ് ഞാൻ നിൽക്കുന്ന വീണ്ടും തൊട്ട് നെയ്ബറായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഡാൻസേഴ്സിന്റെ ഒരു ഫാമിലി ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഞാൻ വന്നപ്പോൾ അമൃതം ടീച്ചറിനെയും ടീച്ചറിന്റെ മകൾ സംഗീതയെയും ഞാൻ എന്താ പരിചയപ്പെട്ടു. അപ്പം ഇവരൊരു ബ്യൂട്ടിഫുൾ ചാനൽ നടത്തുന്നുണ്ട്, സാന്ദ്ര സംഗീതം. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്റെ ഫ്രണ്ട്സ്, ഇത് കാണുന്നവരെല്ലാവരും ഇത് സപ്പോർട്ട് ചെയ്യണം. സോ നന്ദി, നമസ്കാരം.